അല്ലാമലൈക്കും വാർമത്തില്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ സൊഫർ മാസത്തിൽ ചൊല്ലേണ്ടുന്നതിക്കറികളൊക്കെ എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും കണ്ടും കേട്ടും അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും കുടുംബക്കാരെ എല്ലാം ഒരിടത്തിരുത്തി കുടുംബനാഥൻ അവർക്ക് ഒരു വർഷത്തെ കാവൽ കിട്ടുവാനും അവരുടെ ഭക്ഷണവും അതുപോലെ ഐശ്വര്യവുമെല്ലാം വർദ്ധിക്കുവാനും സമൃദ്ധി ഉണ്ടാകുവാനും വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ഈ വോയിസിലൂടെ ഞാൻ പറയുന്നത് സഫർ മാസത്തിൽ കുടുംബത്തെ വട്ടത്തിലിരുത്തി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് അവരെ കാണിച്ച് അല്ലാതെയോ അല്ലാതെയും ചെയ്യാം മക്കൾ കൂടെ ഇല്ലെങ്കിൽ അവരെ ഓർത്ത് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന ഒരു തിക്കർ എല്ലാ കുടുംബക്കാരെയും അതിൽ ചേർക്കാം അതിൻ്റെ വരികളിൽ അതാണ് പറയുന്നത് സഫർ മാസത്തിൽ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവേ നിന്നിലേക്ക് ഇതാ എൻ്റെ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ എല്ലാ കുടുംബത്തെയും മുന്നിൽ വെച്ചുകൊണ്ട് سورة الفلق نه يان سورة الفلق ودغا سورة الفلق بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد ودنه فالله خير حافلا وهو എന്ന് ഹിഫുലിൻ്റെ ആയത്തും ഓതുക ഇതൊരു വട്ടം കഴിഞ്ഞതിൻ്റെ ശേഷം തല വലത്തോട്ട് തിരിക്കുക എന്നിട്ട് പറയുക വാൻ ഐമാനിഹിം എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും സൂറത്തുൽ ഫലക്ക് ഓതുക ഫല്ലാഹു ഖൈറുൻ ഫലാൻ ബഹുആാർഹിമീൻ എന്നും പറയുക വീണ്ടും ഇടത്തോട്ട് തലതിരിക്കുക എന്നിട്ട് വാൻഷിമാലി വാൻഷിമാലിഹിം എന്ന് പറഞ്ഞ് ഫലക്ക് സൂറത്ത് ഓതുക ഫല്ലാഹു ഖൈറുൻ ഫലാഹുൻ ഹാഫിഖാൻ എന്ന് തന്നെയും ഓതുക മൂന്നാമതായി വീണ്ടും മുന്നിലേക്ക് മുന്നിടുക നേരെ മുന്നിലേക്ക് തല കൊണ്ടുവരിക എന്നിട്ട് വാൻ അമാമി അമാമി അമാമിഹിം എന്ന് പറയുക എന്താണ് പറയേണ്ടത് വൻ അമാമി വാൻ അമാമിഹിം എന്ന് പറഞ്ഞ് കുല്ലബിൾ ഫലഖ സൂറത്ത് വോധി ഫുറൻ ഹാഫിൻ ഹാഫിൻ റാഹിമീൻ എന്ന ആയത്ത് മോദുക വീണ്ടും പിന്നിലേക്ക് തല കഴിയുന്നത്ര തല ബാക്കിലോട്ട് തിരിച്ച് വാൻ ഹൽഫി വാൻ ഹൽഫിഹിം എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫലക്കോദി ഫല്ലാഹു ഖൈറുൻ ഹാഫിലൻ ഹാഫിൾ ഊഹാറുഹമുറാഹിമീൻ എന്ന് പറയുക വീണ്ടും തല കുമ്പിട്ട് കാൽ ചുവട്ടിലേക്ക് നോക്കുക എന്നിട്ട് വാൻ ഫൗഖി വാൻ ഫൗഖിഹിം സോറി മുകളിലേക്ക് നോക്കുക പിന്നീട് നോക്കേണ്ടത് മുകളിലേക്കാണ് എന്നിട്ട് പറയുക വാൻ ഫൗഖി വാൻ ഫൗഖിഹിം എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫലക്കോദി ഫല്ലാ ഉഖൈർൻ ഹാഫിലൻ എന്ന സൂറത്ത് എന്നായത്ത് പൂർത്തിയാക്കുക ഫല്ലാഹുഖൈർ ഹാഫിൾ ഊഹം റാഹിമീൻ എന്ന് പറയുക അതാണ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞത് പിന്നെ കാൽച്ചുവട്ടിലേക്ക് നോക്കേണ്ടത് പിന്നെയാണ് വാൻ തഹത്തീ വാൻ തഹത്തിഹീം എന്ന് പറഞ്ഞ് കുലാൽ ഫലൊക്കെ സൂറത്ത് ഓതുക എന്നിട്ട് ഫല്ലാഹുഖൈർ ഹാഫിൻ റഹമുറാഹിമീൻ എന്ന് പറയുക എന്നിട്ട് നേരെ തല ഉയർത്തി സാധാരണ പോലെ നിന്ന് ഒമൊഹൈ തമ്പി ഒബിഹിം കുൽ അറബുൽ ഫലക്ക് ഫുലുഖൈർ ഹാഫുൽഹുറാഹിമിൻ അവിടെ നേരെ നിന്നിട്ട് പറയേണ്ടത് എന്താണ് ഒമൊഹ്ൻ ബി ഒബിഹിം എന്നിട്ട് കുൽബുൽ ഫലക്കും ഫുല്ലാ ഖൈർൻ ഹാഫുൽ അൻഹമുറാഹിമിൻ ഇപ്പോൾ എട്ട് പ്രാവശ്യം ഫലക്ക് സൂറത്തിനെ നമ്മുടെ കുടുംബത്തിനും നമുക്കും എല്ലാവർക്കും വേണ്ടി കാവലിനെ ഓതി വലിയ കാവലിൻ്റെ സൂറത്താണ് സൂറത്തിൽ ഫലഖ് കുല്ലാഴുതു ബറബിൽ ഫലക് മീൻ ഷൊർമ ഖലഖ് അള്ളാഹു പഠിച്ച എല്ലാ ഷറിനെ തൊട്ടും പ്രഭാതത്തിൻ്റെ ന റബ്ബായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ ചോദിക്കുന്നു കൊല്ലാഴുതു ബറബിൽ ഫലഖ് ഒ മീൻ ഷെർക്കൻ ഇതാ വരുട്ടിനെ തൊട്ട് ومن شر شر في حاسد اذا حسد ദുർമന്ത്രവാദിനികൾ മന്ത്രിക്കുമ്പോഴും അതുപോലെ ഹാസദ് വെക്കുന്നവർ ഹാസദീങ്ങൾ നഞ്ചി അസൂയ ഒക്കെയുള്ള ആളുകൾ അത് പ്രകടിപ്പിക്കുമ്പോഴുമെല്ലാം അതിൽ നിന്നെല്ലാം കാവൽ ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ് അതിനകത്തുള്ളത് ഇത് ഓതി എല്ലാവർക്കും കാവൽ കെട്ടുകയാണ് ഇങ്ങനെ ചെയ്താൽ ഒരു വർഷത്തേക്ക് യാതൊരു അപകടവും അവർക്കുണ്ടാവില്ല കാവലുണ്ടാവും സമൃദ്ധി ഉണ്ടാവും ഭക്ഷണം വിശാലമാവും അള്ളാഹു തോഫി ചെയ്യട്ടെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ അതിനു മുമ്പോ ശേഷമോ മൊഹറം സോറി സഫർ അവസാനത്തെ ബുധനിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ അറബി മഷി ഒരു ചെറിയ ഒരു പാത്രത്തിൽ കലക്കി വെച്ചത് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു പെൻസിലോ എടുത്ത് ഒരു ഒരു എഴുതാൻ പറ്റിയ സാധനമെടുത്ത് പ്ലേറ്റിൽ എഴുതുക ഏഴ് സലാമത്തിൻ്റെ ആയത്ത് അഥവാ കാവലിൻ്റെ ആയത്ത് ആ ആയത്തുകൾ ആയത്തുകളേതൊക്കെയാണ് ഒന്ന് സലാമുൻ കൗലം റഹീം രണ്ട് സലാമുൻ അലാനുഹിം ഫിൽ ആലമീൻ മൂന്ന് സലാമുൻ അല ഇബ്രാഹിം നാല് സലാമുൻ അലാ മൂസാവഹാറൂൻ അഞ്ച് സലാമുൻ അല ഇലിയാസീൻ ار سلام عليكم طبطة طبطة يعني طبضتم طبضتم فدخلوها خالدين من الله يعني من سلك كمدي برجع سلام عليكم طبضتم فدخلوها خالدين إني أجرم تد سلام هي حتى ما تلاقي الفجر إذا لا وتكسرت ഒരു പ്ലേറ്റിൽ എഴുതുക വെളുത്ത പ്ലേറ്റിലോ അല്ലെങ്കിൽ വെളുത്ത റബ്ബർ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിലോ ഒക്കെ എഴുതാം എന്നിട്ട് അത് മായ്ച്ച് ഒരു വെള്ളം കൊണ്ട് മായ്ക്കുക എന്നിട്ട് അത് കുടിക്കുക താനും കുടുംബവും കുട്ടികളൊക്കെ കുടിക്കുക മദ്രസകളിൽ ഉസ്താദന്മാരത് എഴുതി വായിച്ച് ഒരു ബക്കറ്റിൽ വെള്ളത്തിലോ മറ്റോ ഒഴിച്ച് അല്ലെങ്കിൽ തേനിൽ മിക്സ് ചെയ്ത് അവരെ എല്ലാം അത് വയറ്റിലെത്തിക്കാറുണ്ട് എല്ലായിടത്തും ആ പതിവ് ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ വലിയ കാവൽ ലഭിക്കും ഇൽമ വർദ്ധിക്കും എന്നൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒടുവിൽ ബുധൻ്റെ രാത്രിയിൽ ഇഷാഖ് നിസ്കരിച്ചതിന് ശേഷം വിത്തർ നിസ്കരിക്കുന്നതിന് മുമ്പ് ബുധനാഴ്ച രാത്രി നാന്നൂറ്റി അൺ അൻപത് പ്രാവശ്യം നാന്നൂറ്റി അമ്പത് എൺപതല്ല നാല് അഞ്ച് പൂജ്യം നാനൂറ്റി അമ്പത് പ്രാവശ്യം ഹസ്ബുൻ അള്ളാഹുൻ അമൽ വക്കീൽ ചൊല്ലിയാൽ കാവൽ വർദ്ധിക്കും യാ അള്ളാഹ് എന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം ചൊല്ലുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഹദ്ദാദ് വിത്ര നിസ്കരിച്ചതിന് ശേഷം ഹദ്ദാദ് ചൊല്ലുക സാധാരണ ഓതാറുള്ള വാക്യാഴ സൂറത്തും അതിനുശേഷം തബാറക്ക സൂറത്തും ഓതുക സ്പെഷ്യലായി ഈ സഫറിലോടുത്ത ബുധൻ രാത്രിയിൽ ഒസ്വാഫാത്തി സൂറത്തും ഓതുക നേരത്തെ പറഞ്ഞ സലാമുൻ ഫിൽ അലാനോഹിംഫിആാലും തുടങ്ങി സലാമുൻ സലാമുൻ എന്ന് പറഞ്ഞ ഒരു നാലഞ്ച് സലാം ആ സാഫാത്ത് സൂറത്തിലാണുള്ളത് ഒസ്വാഫാത്തി എന്ന് തുടങ്ങുന്ന യാസീൻ സൂറത്ത് കഴിഞ്ഞ ഉടനെ കിട്ടുന്ന ഒരു നാല് മൂന്ന് പേജുള്ള ആ സൂറത്ത് പാരായണം ചെയ്യുക വളരെ നല്ലതാണ് യാസീൻ യാസീനോദി സലാമൻ കോലം അറബറഹീം എത്തിയാൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് സലാത്തിൽ മുൻജിയ പതിനൊന്ന് വട്ടം ചൊല്ലി അള്ളാഹു മസരിഫറമായസമായി എന്ന് പറയുന്ന ദുആ നടത്തി ഒരു വെള്ളത്തിൽ ഊതി അതും കുടുംബത്തിന് കുടിക്കാം അതൊക്കെ മറ്റു വോയ്സുകളിൽ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരു വർഷത്തേക്കുള്ള എല്ലാ അപകടങ്ങളെയും ഈ രാത്രിയിൽ അല്ലെങ്കിൽ ആ ദിവസം ഇറക്കുകയാണ് അതിനെ തൊട്ടുള്ള കാവലാണ് കാവലാണിത് ചോദിക്കുന്നത് കിതാബുകളിലുള്ളതാണ് എല്ലാവരും